പറയുകയാണെങ്കിൽ ഒരുപാട് ഒരുപാട് പറയാനുണ്ട്. ഞാൻ കൂടുതൽ അതിലേക്കൊന്നും കടന്നു പോകുന്നില്ല. അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞില്ലേ, വലാ തൻസ നസീബക മിന ദുനിയ. പൊന്നുമോനെ, ഈ ദുനിയാവിലെ ജീവിതത്തെ നീ മറന്നു കളയല്ലേ, ഈ നിനക്ക് എപ്പോഴും മരണം കടന്നു വരാവുന്നതാണ്. ഇന്നല്ലെങ്കിൽ നാളെ ഈ ലോകത്ത് വന്ന് നീ ഇവിടെ പറയാനുള്ളവരാണ്. എന്റെ പ്രിയമുള്ളവരെ, നാട്ടിലെ കോടിപതി മരിച്ചു. അവൻ മരിച്ചിട്ട് അവന്റെ മുഖത്ത് എല്ലാവിധ കഫൻ പുടവ കൊണ്ട് അവന്റെ മുഖമെല്ലാം ശരീരമെല്ലാം കൂടിയിട്ട് ജനങ്ങൾ വന്നിട്ട് ആ മുഖം പൊന്തിച്ച് ആ തുണി പൊന്തിച്ചു നോക്കുമ്പോ ഈ നാടിനെ കിടുകിടാ വിറപ്പിച്ചവൻ അവൻ മരിച്ചിട്ടതാണെങ്ങാതെ മിണ്ടാതെ അവൻ ഇങ്ങനെ കിടക്കുകയാണ്. എന്റെ പ്രിയമുള്ളവരെ, ആ സമയത്ത് നമ്മുടെ മക്കൾ പൊട്ടിക്കറിയില്ലേ, പ്രിയപ്പെട്ട ഒന്ന് പൊട്ടിക്കറിയുന്നൊരു ദിവസമില്ലേ. നമ്മളൊക്കെ മരിക്കുന്നതിന് ദിവസം നമ്മുടെ മക്കൾ പൊട്ടിക്കറിയുന്ന ദിവസമില്ലേ, നമ്മുടെ പ്രിയപ്പെട്ട ഉമ്മ കരയുന്ന ദിവസമില്ലേ. പ്രിയപ്പെട്ട ഉമ്മ, ആ പ്രിയപ്പെട്ട ഉമ്മാന്റെ കരച്ചിലിനൊരു പ്രത്യേകതയുണ്ട്. ഉമ്മാന്റെ കരച്ചിൽ ആരും കേൾക്കുന്ന കരച്ചിലല്ല, ഉമ്മയുടെ കരച്ചിൽ ആരും കേൾക്കുന്ന കരച്ചിലല്ല, നിശബ്ദമായ കരച്ചിലാണ്. എന്നാൽ എന്റെ പ്രിയമുള്ളവരെ, ഈ പ്രിയപ്പെട്ട ഉമ്മാനെ ആശ്വസിപ്പിക്കാൻ കഴിയാത്ത ഒരവസരം നമുക്ക് വരാനുണ്ട്. ഒരവസരം ആ ഉമ്മാനെ ആശ്വസിപ്പിക്കാൻ കഴിയാത്ത സമാധാനത്തിന്റെ വാക്കുകൾ പറഞ്ഞാൽ പോലും ആ ഉമ്മ അട്ടഹസിച്ച് കറിയുന്ന ഒരു രംഗം വരാനുണ്ട്. എന്റെ പ്രിയമുള്ളവരെ, പ്രിയപ്പെട്ട ഉമ്മ 9 മാസവും 9 ദിവസവും 9 മണിക്കൂറും പ്രിയപ്പെട്ട ഉമ്മ ഗർഭാശയത്തിന്റെ ഉള്ളിൽ കിടത്തിക്കൊണ്ട് നടന്നു. ഗർഭിണിയായ പ്രിയപ്പെട്ട ഉമ്മാക്ക് വല്ലാത്ത ബുദ്ധിമുട്ടുണ്ട്. ഗർഭിണിയായ ഉമ്മ കരയുന്നുണ്ട്, പക്ഷേ ഉമ്മാന്റെ കരച്ചിൽ നിശബ്ദമാണ്. കരച്ചിൽ വെളിയിൽ കേൾക്കുന്നില്ല, കരച്ചിൽ കണ്ണുനീരെ കാണുന്നുള്ളു. കരച്ചിൽ നിലവിളിയുടെ ഒരു അംശം പോലുമില്ല, ഉമ്മാന്റെ കരച്ചിൽ നിശബ്ദമാണ്. സുബ്ഹാനല്ലാഹ്, അവസാനം ലാബ് റൂമിൽ പോയിട്ട് പ്രസവത്തിന്റെ വേദന, അല്ലാ അല്ലാ മരണത്തിന്റെ വേദന സഹിച്ച പ്രിയപ്പെട്ട ഉമ്മ നമ്മളെ പ്രസവിച്ചില്ലേ അല്ലേ. പല അഭിപ്രായങ്ങളും ഉണ്ട്, ഒരേ സമയത്ത് 40 അസ്ഥി ഒടിഞ്ഞാൽ എന്തൊരു വേദനയാണോ ആ വേദനയാണ് പ്രസവത്തിന്റെ വേദന. എന്നിട്ട് ആ പ്രിയപ്പെട്ട ഉമ്മ നമ്മളെ കഷ്ടപ്പെട്ട് പ്രയാസത്തോടെ നൊമ്പരത്തോടെ ആ പ്രിയപ്പെട്ട ഉമ്മ നമ്മളെ പ്രസവിക്കുമ്പോ നമുക്ക് ജന്മം തരുമ്പോ ആ സമയത്ത് പ്രിയപ്പെട്ട ഉമ്മ കരയുന്നുണ്ട്. അപ്പോഴും ഉമ്മാന്റെ കരച്ചിൽ നിശബ്ദമാ, കരച്ചിലിന് നീലവിളിയുടെ അംശമില്ല, കണ്ണുനീരെ കാണുന്നുള്ളൂ. പിന്നെ ആരുടെ കരച്ചിലാ അവിടെ കേൾക്കുന്നത്? ജനിച്ചു വന്ന കുഞ്ഞിന്റെ കരച്ചിലാ പുറത്ത് കേൾക്കുന്നത്. അമ്മ അമ്മ അവസാനം ആ പ്രിയപ്പെട്ട കുഞ്ഞിനെ തന്റെ മടിത്തട്ടിൽ കിടത്തി പാലൂട്ടി വളർത്തുമ്പോ അവാകുവേ 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 ഉപ്പയില്ലാതെ എത്തിയുമായിട്ട് ഈ പൊന്നുമോനെ അല്ലെങ്കിൽ ഈ പൊന്നുമോനെ ഞാനിങ്ങനെ വളർത്തുമെന്നോർത്ത് ആ പ്രിയപ്പെട്ട ഉമ്മ ഒരുപാട് ഒരുപാട് കരഞ്ഞു. അപ്പോഴും ഉമ്മാന്റെ കരച്ചിൽ നിശബ്ദമാ, കരച്ചിലിന് നിലവിളിയുടെ അംശമില്ല, കണ്ണുനീരെ കാണുന്നുള്ളൂ. അവസാനം ഈ ദാരിദ്ര്യം കാരണത്താൽ ചോർന്നെടുക്കുന്ന ഒരു കുരയിൽ തക്കാളി പെട്ടിയുടെ തക്കാളി കൊണ്ടുവരുന്ന ഒരു ചെറിയ പലകയെടുത്തൊരു ചെറിയ വാതിൽ ഉണ്ടാക്കി മതിരാ സമയത്ത് ആ ചെറിയ തറയിൽ ഒരു കേറിയ തലയുടെ വിരിച്ചതിന്റെ ഇടത്തും വലത്തുമായി രണ്ട് കുഞ്ഞുങ്ങൾ കിടന്നുറങ്ങി. മതിരാ സമയത്ത് മഴ പെയ്യുമ്പോ ഉറങ്ങാൻ കഴിയാതെ ചിരട്ടയിൽ തറയിൽ കിടന്ന വെള്ളം കോരിക്കളഞ്ഞ് പിന്നെയും കിടന്നുറങ്ങി. അല്ലാഹുവേ എന്റെ ഈ മകനെ ആരെങ്ങനെ വളർത്തുമെന്നോർത്ത് ആ പ്രിയപ്പെട്ട ഉമ്മ ഒരുപാട് കരഞ്ഞു. അവരെത്ര രാത്രി നീണക്കുറക്കമൊടിഞ്ഞതാ, വിശപ്പെത്രയോ സഹിച്ചിട്ട്
നിന്നെ നിറച്ചതാ അല്ലേ മുഅ്മിനീങ്ങളെ മുഅ്മിനാത്തുകളെ നമ്മുടെ പ്രിയപ്പെട്ട ഉമ്മ പാതിരാ സൂയത്ത് പോലും നമ്മുടെ വിശപ്പിന്റെ കാഠിന്യത്താൽ നമ്മൾ പട്ടിണി കിടക്കുന്നത് കണ്ടുകൊണ്ട് ആ പ്രിയപ്പെട്ട ഉമ്മ പോലും ഭക്ഷണം കഴിക്കാതെ നിന്നെ എത്ര ഭക്ഷണം കഴിപ്പിച്ചതാ എന്നിട്ട് പോലും ആ പ്രിയപ്പെട്ട ഉമ്മ അല്ലാഹുവേ എന്നെ മക്കളെ നീ സാലിഹീങ്ങളാക്കണം അല്ലാ എന്നെ പറഞ്ഞുകൊണ്ട് ആ പ്രിയപ്പെട്ട ഉമ്മ കരയുന്നുണ്ട് അപ്പോഴും പ്രിയപ്പെട്ട ഉമ്മ അവിടെ കരച്ചിൽ നിശബ്ദമാ കരച്ചിൽ വെളിയിൽ കേൾക്കുന്നില്ല കരച്ചിൽ നിലവിളിയുടെ ഒരംശം പോലുമില്ല എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ സഹോദരിമാരെ അവസാനം നടന്നു വരുന്ന നടന്നു നടന്നു വളർന്നു വളർന്നു വരുന്ന മക്കളെ ആ വളർന്നു വരുന്ന മക്കളെ പോറ്റി വളർത്താൻ വേണ്ടി പതിരാ സമയത്ത് ആ പ്രിയപ്പെട്ട ഉമ്മ കൂലിപ്പണിയെടുത്ത് നടന്നപ്പോഴും പതിരാ സമയത്ത് ഒട്ടിയ വയറുമായി കിടക്കുന്ന ഈ കുഞ്ഞിനെ കണ്ടിട്ട് പ്രിയപ്പെട്ട ഉമ്മ ഉറക്കം വരാതെ കരഞ്ഞു അപ്പോഴും ഉമ്മാന്റെ കരച്ചിൽ നിശബ്ദമാണ് അവസാന മക്കൾ വലിയ അടിമീങ്ങളായി ഡോക്ടറായി എഞ്ചിനീയറായി അങ്ങനെ നടക്കുമ്പോ ആ സമയത്ത് ആ പ്രിയപ്പെട്ട ഉമ്മ പൊട്ടിക്കരയുന്നുണ്ട് സന്തോഷത്താൽ അല്ലാഹുവേ എന്റെ മക്കളെ ആര് കഷ്ടപ്പെട്ട് പോറ്റി വളർത്തിയത് പാഴായില്ലല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് ആ ഉമ്മ കരയുന്നുണ്ട് അപ്പോഴും ഉമ്മാന്റെ കരച്ചിൽ നിശബ്ദമാണ് ഇങ്ങനെയുള്ള ആ ഉമ്മാന്റെ മുമ്പിൽ ചെന്നിട്ടാണ് പറഞ്ഞത് ഉമ്മ നിങ്ങളുടെ പ്രിയപ്പെട്ട സ്നേഹനിധിയായ പൊന്നുമോനെ ആ പൊന്നുമോനെ ലോകത്തോട് വിട പറഞ്ഞിരിക്കുന്നു അവനെ ലോകത്ത് നിന്ന് വിട പറഞ്ഞു പോയിരിക്കുന്നു ഉമ്മ എന്താ സമയത്ത് ആ പ്രിയപ്പെട്ട ഉമ്മാനോട് വന്ന് പറയുമ്പോ മരിക്കുന്ന വീട്ടിൽ ആ മരിച്ച വീട്ടിലേക്ക് മയ്യത്ത് കൊണ്ടുവരുമ്പോ ആ സമയത്ത് ഭാര്യയും മക്കളും ആ ഉറക്ക പൊട്ടിക്കറിയുക മരിക്കുന്ന ആ മരിച്ച വീട്ടിൽ ആ പ്രിയപ്പെട്ട ഉമ്മ ആ മകന്റെ മരണവാർത്ത കേട്ടിട്ടും പ്രിയപ്പെട്ട ഉമ്മ കരയുന്നുണ്ട് അപ്പോഴും ഉമ്മാന്റെ കരച്ചിൽ നിശബ്ദമാണ് നിശബ്ദമാണ് നിശബ്ദമാ എന്നാലോ പ്രിയപ്പെട്ട ഉമ്മാനെ ആശ്വസിപ്പിക്കാൻ കഴിയാത്ത അവസരമേതെന്നറിയോ അവസരമേതെന്നറിയോ ആ പ്രിയപ്പെട്ട ഉമ്മാന്റെ മുമ്പിൽ നിന്നിട്ട് പറഞ്ഞു ഉമ്മ നിങ്ങളുടെ മകൻ മരിച്ചു അങ്ങനെ യഥാ വീട്ടിലെല്ലാവരും കരയുകയാ ഉമ്മ കരയുകയാ ഉമ്മാന്റെ കരച്ചിൽ നിശബ്ദമാണ് അവസാനം അതാ ആ മയ്യത്തിനെ എല്ലാവർക്കും കാണിച്ചു കൊടുത്ത് ഇനി ആരെങ്കിലും ഈ മയ്യത്ത് കാണാനുണ്ടെങ്കിൽ കണ്ടോ എന്ന് പറഞ്ഞ് മയ്യത്ത് കട്ടിലതാ മയ്യത്ത് കട്ടിലതാ നാല് പേര് തോളിലേക്കെടുത്ത് വെച്ചുകൊണ്ട് ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് പറഞ്ഞുകൊണ്ട് നാല് പേരാ മയ്യത്ത് തോളിലേക്കെടുത്ത് വെച്ചുകൊണ്ട് പള്ളിക്കാട്ടിലേക്ക് നടക്കുമ്പോഴാണ് വീടിന്റെ അകത്തളത്തിൽ നിന്നും ഒരു പ്രിയപ്പെട്ട ഉമ്മാന്റെ കരച്ചിൽ ഉറക്കെ കേൾക്കുക ക്ഷമ വിട്ട ഉമ്മയും പൊന്നു മകനെ എന്നെ കൈവിട്ട് പോയോ കാണലെന്നാ നിന്നെ അരുമക്കിടാങ്ങൾ പാപ്പയെ വിളിക്കുന്നേ അതിനുത്തരം ചെയ്യാതവൻ കിടക്കുന്നേ ആ സമയത്താണ് എന്റെ പ്രിയമുള്ളവരെ ആ സമയത്ത് ആ സമയത്തതാ നമ്മുടെ വീട്ടിൽ നിന്നും ആ പ്രിയപ്പെട്ട ഉമ്മ ഉറക്ക പൊട്ടിക്കറിയില്ലേ ആ പ്രിയപ്പെട്ട ഉമ്മ ആ പ്രിയപ്പെട്ട ഉമ്മ ഉറക്ക പൊട്ടിക്കരഞ്ഞു കണ്ട് പറയാ കൺമണിയെ പോവുകയാണോ മുത്തം കൊടുത്ത കവിളിൽ മണ്ണ് വിടുകയാണോ എന്നാ കൺമണിയെ നിന്നെ ഒന്ന് കാണുക എന്ന് പറഞ്ഞുകൊണ്ട് ആ പ്രിയപ്പെട്ട കറിയുന്നൊരു ദിവസമില്ലേ ഉമ്മാനെ ആശ്വസിപ്പിക്കാൻ കഴിയാത്തൊരു ദിവസമാ അതുകൊണ്ട് എന്റെ പ്രിയമുള്ളവരെ ഈ ദുനിയാവിലെ ജീവിതത്തെ നമ്മൾ മറന്നു കളയല്ലേ അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞില്ലേ വമാ തദ്രീ നഫ്സും ബിഅയ്യി അർളിൽ തമൂത് എല്ലാ
ശരീരവും മരണത്തെ രുചിക്കുന്നതാ, മരണത്തെ രുചിക്കുന്നതാ, രുചിക്കുന്നതാ. അതിൽ യാതൊരു സംശയവുമില്ല. എല്ലാവർക്കും മരണമുണ്ട്, അതിൽ യാതൊരു സംശയവുമില്ല. അതുകൊണ്ട് എന്റെ പ്രിയമുള്ളവരെ, നാളെ ഞാനും നിങ്ങളും പാവടി മണ്ണുകളിൽ പോയി കിടക്കേണ്ടവരാ. നാളെ ഞാനും നിങ്ങളും ആരാരുമില്ലാത്തവരും കൂരിരുട്ട് മാത്രമുള്ള ആ ഖബറിനകത്ത് ഞാനും നിങ്ങളും പോയി കിടക്കേണ്ടവരാ. അതുകൊണ്ട് എന്റെ പ്രിയമുള്ളവരെ, ആ ഖബർ ജീവിതം നന്നാവണ്ട്, ആ ഖബർ ജീവിതം നന്നാക്കണ്ട്. എന്റെ പ്രിയമുള്ളവരെ, ആ ഖബറിനകത്ത് നമ്മൾ ചെന്ന് കഴിഞ്ഞാൽ ആ സമയത്ത് നമ്മുടെ മുകളിലും മണ്ണ്, നമ്മുടെ വലത്ത് ഭാഗത്തും മണ്ണ്, ഇടത് ഭാഗത്തും മണ്ണ്, എവിടെ നോക്കിയാലും മണ്ണാ മണ്ണാ. ആ സമയത്ത് നമുക്കൊന്ന് ചെരിഞ്ഞു കിടക്കാൻ സാധിക്കുന്നില്ല, ഒന്ന് നല്ലതുപോലെ സമാധാനത്തോടു കൂടെ കിടക്കാൻ കഴിയുന്നില്ല. ആ സമയത്തതാ ആ കബറങ്ക് നിന്നെ എടുക്കുകയാണ്, എടുക്കുകയാണ്, എടുക്കുകയാണ്. എന്റെ പ്രിയമുള്ളവരെ, ആ കബറങ്ക് നിന്നെ ഞെരുക്കുന്നതാണ്. ആ സമയത്ത് പൊന്നു മോനെ, നിനക്ക് ആ സമയത്ത് രക്ഷ വേണോ, രക്ഷ വേണോ? ആ സമയത്ത് നിനക്ക് രക്ഷപ്പെടാനുള്ള ഒരു മാർഗമാണ് സ്വതകത്തിൽ ജാരിയ. അത് ജാരിയത്തായ സ്വതകയാണ് നബി മുഹമ്മദ് മുസ്തഫ. ആ കബറിൽ നമുക്ക് രക്ഷക്കാരുമില്ല, തകർന്ന മനസ്സുമായി കൊണ്ട് നടന്നവരില്ല, ആരുമില്ല. ആ കബറിന്റെ അകത്ത് നമുക്ക് സമാധാനത്തിന്റെ വാക്കുകൾ പറഞ്ഞു തന്നവരില്ല, നമ്മുടെ കൂടെ നടന്നവരില്ല, ആശ്വാസം തന്നവരില്ല, സമാധാനം തന്നവരില്ല. ആ സമയത്ത് നീ ഒറ്റക്ക, ആ സമയത്ത് നീ ഒറ്റക്ക, ആരുമില്ല, ആരാരുമില്ല. ആ സമയത്ത് നീ ഒറ്റക്ക് ഇങ്ങനെ കിടക്കുന്ന സമയത്ത്, പൊന്നുമോനെ, നിന്റെ തെറ്റുകളുടെ, നിന്റെ തെറ്റുകളുടെ, നിന്റെ തെറ്റുകൾ നീ തെറ്റ് ചെയ്ത് കൊന്നുകൂടിയ കാരണത്താൽ നീ തെറ്റ് ചെയ്ത് നിന്റെ ഹൃദയം മലീമസമായി ആ കബറിൽ നീ കിടക്കുമ്പോ, പൊന്നുമോനെ, കബർ നിന്നെ ഞെരുക്കുമ്പോ, ആ സമയത്ത് നിനക്ക് രക്ഷ വേണോ? അല്ലാഹുവിന്റെ റസൂല് പറയുന്നു, രക്ഷപ്പെടാനുള്ള വഴികളിൽ ഒന്നാണ് സദഖത്തുൽ ജാരിയ, അതിജാരിയത്തായ സദഖയ. അതുകൊണ്ട് എന്റെ പ്രിയമുള്ളവരെ, അല്ലാഹു സുബ്ഹാനഹു വതആല സമ്പത്ത് തന്നവരോട്, അല്ലാഹു സമ്പത്ത് നൽകിയവരോട് പറഞ്ഞ നാല് കാര്യങ്ങളാ. അല്ലാഹു സുബ്ഹാനഹു വതആല അവന്റെ പരിശുദ്ധമായ ഖുർആനിലൂടെ പറയുകയാണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം വബതഗ് ഫീമാ തകല്ലാഹു ദാറൽ ആഖിറ വലാ തൻസ നസീബക മിനദ് ദുനിയാ വഹ്സ കമാ അഹ്സന كما أحسن الله إليك ولا تبغ الفساد ولا تبغ الفساد في الأرض إن الله لا يحب المفسدين. الله سبحانه وتعالى സമ്പത്ത് തന്നവരോട് പറയുന്നത് നാല് കാര്യങ്ങളാ. അല്ലാഹു സുബ്ഹാനഹു വതആല പറയുകയാ, പൊന്നുമോനെ, വബ്തഗ് ഫീമാ ആതാകല്ലാഹു ദാറൽ ആഖിറ. അല്ലാഹു പറയുന്നു, ഞാൻ നിങ്ങൾക്ക് നൽകിയതിൽ നിന്ന്, വബ്തഗ് ഫീമാ ആതാകല്ലാഹു ദാറൽ ആഖിറ, ഞാൻ നിങ്ങൾക്ക് നൽകിയതിൽ നിന്ന് നിങ്ങൾ പരലോകത്ത് തേടിക്കൊള്ളുക. ഞാൻ നിങ്ങൾക്ക് നൽകിയതിൽ നിന്ന് നിങ്ങൾ പരലോകത്ത് തേടിക്കൊള്ളുക. അല്ലാഹുവിന്റെ പള്ളിക്ക് വേണ്ടി ചോദിക്കുമ്പോ നല്ല മനസ്സോട് കൂടെ, നല്ല നീയത്തോട് കൂടി എഴുന്നേറ്റുകൊണ്ട് ഞാനുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ആ സമയത്ത് നല്ലതുപോലെ, നല്ലതുപോലെ അല്ലാഹു നൽകിയതിൽ നിന്ന് സദഖ ചെയ്യാൻ നമുക്ക് സാധിക്കണം. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വതആല പറയുകയാ, വലാ തൻസ നസീബക മിനദ് ദുനിയാ, ഈ ദുനിയാവിലെ ജീവിതത്തെ നീ മറന്നു പോകല്ലേ പൊന്നുമോരെ. കാരണം ഈ ദുനിയാവ്, ഈ ദുനിയാവ് നശ്വരമാ, ഈ ദുനിയാവ് നശ്വരമാ, ഈ ഐഹിക ജീവിതം നശ്വരമാ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ, സദഖ ചെയ്തോ, സദഖ ചെയ്തോ. കബറിൽ രക്ഷ വേണോ? സദഖ ചെയ്യ ചെറുപ്പക്കാരെ, സദഖ ചെയ്യ പെങ്ങളെ, പെങ്ങളെ. മാത്രമല്ല, എന്നിട്ട് അല്ലാഹു മൂന്നാമതായിട്ട് പറയാ, വഹ്സിൻ കമാ അഹ്സനല്ലാഹു ഇലൈക. അല്ലാഹു പറയാ, ഞാൻ നിങ്ങൾക്ക് ധാരാളം അനുഗ്രഹങ്ങൾ, നന്മകൾ ചെയ്തു തന്നില്ലേ? ഞാൻ നിങ്ങൾക്ക് ധാരാളം അനുഗ്രഹങ്ങൾ ചെയ്തു തന്നില്ലേ? അല്ലേ?
اللهم ربنا اصرف عنا عذاب جهنم إن عذابها كان غراما إنها ساءت مستقرا ومقاما اللهم ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما خالدين فيها حسنة مستقرا ومقاما اللهم إنا نسألك بحق أسمائك الحسنى يا الله يا رحمن يا رحيم يا ملك يا قدوس يا سلام يا مؤمن يا مهيمن يا عزيز يا جبار يا متكبر يا خالق يا بارئ يا مصور يا غفار يا قهار يا وهاب يا رزاق يا فتاح يا عليم يا قابل يا باسط يا خافض يا رافع يا معز يا مذل يا سميع يا بصير يا حكم يا عدل يا لطيف يا خبير يا حليم يا عظيم يا غفور يا شكور يا علي يا كبير يا حفيظ يا مقيت يا حسيب يا جليل يا كريم يا رقيب يا مجيب يا واسع يا حكيم يا ودود يا مجيد يا باعث يا شهيد يا حق يا وكيل يا قوي يا متين يا ولي يا حميد يا مكسي يا مبدئ يا معيد يا محيي
या मुमीत या हय या कयूम या वाजिद या माजिद या वाहिद या अहद या समद या कादिर या मुक्तदिर या मुकद्दिम या मुअख्खिर या अव्वल या आखिर या ज़ाहिर या बातिन या वाली या मुतअली या बर या तवाब या मुंतकिम या गफूर या रऊफ या मालिक अल-मुल्क या ذل الجلال والإكرام يا مقسط يا جامع يا غني يا مغني يا مانع يا ضار يا نافع يا نور يا هادي يا بديع يا باقي يا وارث يا رشيد يا صبور الذي لم يلد ولم يولد ولم يكن له كفوا أحد ارحم الرحيماي راج سيداي ലോകരക്ഷിതാവായ കരുണാമയനായ ഞങ്ങള് പാപികളാണ് ദോഷികളാണ് അറിഞ്ഞ മറിയാതെയും രഹസ്യവും പരസ്യവുമായി എത്രയോ തെറ്റുകുറ്റങ്ങൾ ചെയ്തു പോയിട്ടുണ്ട് അല്ലാ തെറ്റുകൾ ചെയ്ത ഹൃദയങ്ങൾ മോശപ്പെട്ടവരാണ് അല്ലാ ഹൃദയങ്ങൾ മലീമസമായവരാണ് അല്ലാ പടച്ചവരെ തമ്പുരാന ഞങ്ങളിൽ നിന്ന് വന്നുപോയ എല്ലാവിധ പാപങ്ങളും നീ വിട്ടുകൊടുത്ത് മാപ്പാക്കി തരണം അല്ലാ ഞങ്ങളുടെ ഉസ്താദന്മാരുടെ പാപങ്ങൾ പൊറുക്കണം അല്ലാ ഞങ്ങളുടെ മാതാപിതാക്കളുടെ പാപങ്ങൾ പൊറുക്കണം അല്ലാ അല്ലാഹുവേ തമ്പുരാനേ അല്ലാഹുവേ ഞങ്ങളിൽ നിന്ന് മൺമറഞ്ഞു പോയ ധാരാളം ആളുകളുണ്ട് അല്ലാ അല്ലാഹുവേ ഞങ്ങളെ സഹായിച്ചവർ ഞങ്ങളോട് സഹകരിച്ചവർ ഞങ്ങൾക്ക് വേണ്ട സൗകര്യങ്ങൾ ചെയ്തു തന്നിരുന്നവർ ഞങ്ങൾക്ക് വേണ്ട സാധനങ്ങൾ വാങ്ങി തന്നവർ അല്ലാഹുവേ ഭക്ഷണം തന്നവർ വസ്ത്രം തന്നവർ ഞങ്ങൾക്ക് നന്മ ഉപദേശിച്ചു തന്നിരുന്നവർ പലരും ഇന്ന് ആഹാരടി മണ്ണിനുള്ളിൽ അള്ളാഹുവേതുപോലെ തന്നെ ഇവിടെ മരണപ്പെട്ടു പോയവർക്ക് വേണ്ടി ദുആ ചെയ്യാ പ്രത്യേകം സംഭാവന നൽകിയവരുണ്ട് അള്ളാഹുവേ എല്ലാം കാണുന്നതാണോ എല്ലാം അറിയുന്നതാണോ പടച്ചവരെ തമ്പുരാനെ എല്ലാവരുടെ കബറുകളെ നീ വിശാലമാക്കി കൊടുക്കണേ അല്ലാ അവരുടെയൊക്കെ കബറുകളെ നീ സ്വർഗപൂന്തോപ്പാക്കി കൊടുക്കണേ അല്ലാ മണ്ണറ മണിയറയാക്കി പ്രകാശിപ്പിക്കണേ അല്ലാ എല്ലാവരുടെ കബറുകളിലേക്ക് അല്ലാഹുവേ നീ സ്വർഗീയ കവാടങ്ങൾ തുറന്നു കൊടുക്കണേ അല്ലാ സ്വർഗീയ കവാടങ്ങൾ തുറന്നു കൊടുക്കണേ അല്ലാ പടച്ചവനെ തമ്പുരാനെ അല്ലാഹുവേ 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 ഈ വിനീതൻ പല സദസ്സിൽ ചെല്ലുമ്പോഴും അല്ലാഹുവേ പൊട്ടിക്കരഞ്ഞുകൊണ്ട് രോഗം മാറാൻ വേണ്ടി ദുആ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് അല്ലാഹുവേ രോഗം ശിഫയാകാൻ വേണ്ടി പ്രത്യേകം ദുആ കൊണ്ട് വസിയത്ത് ചെയ്തിട്ടുണ്ട് അല്ലാഹുവേ ആർക്കൊക്കെ രോഗികളുണ്ടോ എല്ലാവരുടെയും രോഗങ്ങൾക്ക് ഷാഫിയായ റബ്ബേ നീ ശിഫ കൊടുക്കണേ അല്ലാ ശിഫ കൊടുക്കണേ അല്ലാ ശിഫ കൊടുക്കണേ അല്ലാ അല്ലാഹുവേ അല്ലാഹുവേ തമ്പുരാനെ അല്ലാഹുവേ ക്യാൻസർ തന്ന് പരീക്ഷിക്കല്ല അല്ലാ ട്യൂമർ തന്ന് പരീക്ഷിക്കല്ല അല്ലാ സഹിക്കാൻ കഴിയാത്ത താങ്ങാൻ കഴിയാത്ത കീറി മുറിക്കേണ്ടി വരുന്ന ഒരു മാരകമായ രോഗങ്ങളും തന്നിട്ട് നീ നിങ്ങൾ ആരെയും പരീക്ഷിക്കല്ല റബ്ബേ നീ ഞങ്ങൾ ആരെയും പരീക്ഷിക്കല്ല അല്ലാ അല്ലാഹുവേ അല്ലാഹുവേ രോഗം മാറാൻ വേണ്ടി പ്രത്യേകം വസിയത്ത് ചെയ്തിട്ടുണ്ട് അല്ലാഹുവേ ആരൊക്കെ രോഗികളുണ്ടെന്ന് നിനക്കറിയാമല്ലോ അല്ലാഹുവേ രോഗികൾക്ക് നീ ശിഫ കൊടുക്കണേ അല്ലാ അല്ലാഹുവേ ഞങ്ങളുടെ കുടുംബത്തിലും ബന്ധത്തിലുമായി ഒരുപാട് മാരക രോഗം ബാധിച്ച് ചികിത്സയിൽ കഴിയുന്നവരുണ്ട് അല്ലാ അല്ലാഹുവേ ഈ സദസ്സിൽ ആരൊക്കെ രോഗികളുണ്ടോ ഷാഫിയായ റബ്ബേ എല്ലാവർക്കും നീ ശിഫ കൊടുക്കണേ അല്ലാ ഈ ശിഫ കൊടുക്കണേ തമ്പുരാനെ സംഭാവന നൽകിയവർ രോഗം മാറാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട് അല്ലാഹുവേ നീ ശിഫ കൊടുക്കണേ അല്ലാ നീ പരിപൂർണ ശമനം കൊടുക്കണേ തമ്പുരാനെ അല്ലാഹുവേ 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 ഞങ്ങളെ ചെറുപ്പം മുതലേ കഷ്ടപ്പെട്ട് പോറ്റി വളർത്തിയ ഞങ്ങളുടെ പ്രിയപ്പെട്ട മാതാപിതാക്കൾ അല്ലാഹുവേ അല്ലാഹുവേ 10 മാസം ഗർഭഞ്ചും വന്ന് ഞങ്ങൾ യാതനയും വേദനയും സഹിച്ചു നന്ദി പ്രസവിച്ച ഞങ്ങളുടെ പ്രിയപ്പെട്ട ഉമ്മ ആ പ്രിയപ്പെട്ട ഉമ്മാക്ക് പകരം കൊടുക്കാൻ ഈ ലോകത്തിൽ ദുആയല്ലാതെ മറ്റൊന്നുമില്ല റബ്ബേ അല്ലാഹുവേ തമ്പുരാനെ അല്ലാഹുവേ ഞങ്ങളുടെ ജീവിച്ചിരിക്കുന്ന പ്രിയപ്പെട്ട ഉമ്മമാർക്ക് നീ ആഫിയത്തോടുകൂടെയുള്ള ദീർഘായുസ് നൽകണം അല്ലാ പടച്ചവനെ തമ്പുരാനെ അല്ലാഹുവേ അല്ലാഹുവേ അതുപോലെ തന്നെ ഞങ്ങളെ എല്ലാവിധ ഞങ്ങൾക്ക് എല്ലാവിധ സഹായങ്ങളും ചെയ്തു തരുന്ന
ഞങ്ങളുടെ പ്രിയപ്പെട്ട ഉപ്പമാർ ഞങ്ങൾക്ക് വേണ്ട സാധനങ്ങൾ വാങ്ങി തരുന്ന പ്രിയപ്പെട്ട ഉപ്പമാർ അല്ലാഹുവേ ഞങ്ങളുടെ പ്രിയപ്പെട്ട ഉപ്പമാർക്കും നീ ആഫിയത്തോട് കൂടിയുള്ള ദീർഘായുസ് നൽകണം അല്ലാ മരണപ്പെട്ടു പോയവരുടെ കബറിടം നീ സ്വർഗ്ഗപൂന്തോപ്പാക്കി കൊടുക്കണേ അല്ലാ പടച്ചവനെ തമ്പുരാനെ ജോലിയില്ലാതെ കഷ്ടപ്പെടുന്നവരെ വിശ്വസിക്കുന്നവർ ദുആ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് അല്ലാ അല്ലാഹുവേ ജോലിയില്ലാതെ വിശ്വസിക്കുന്നവർക്ക് ഖൈറായ നല്ല ബർക്കത്തുള്ള ജോലി കൊടുക്കണേ അല്ലാ ജോലി ചെയ്യുന്നവരുടെ ഉള്ള ജോലികളിൽ നീ ഖൈറും ബർക്കത്തും ഏറ്റിയേറ്റി കൊടുക്കണേ അല്ലാ അല്ലാഹുവേ തമ്പുരാനെ ഈ വിനീതന്റെ ഏറ്റവും പ്രിയപ്പെട്ട സുഹൃത്തായ ബഹുമാനപ്പെട്ട ഷെരീഫ് ഖാ എന്ന് പറയുന്ന ആ സഹോദരന്റെ പ്രിയപ്പെട്ട സുഹൃത്ത് ബഹുമാനപ്പെട്ട സുബൈർ ഖാ എന്ന് പറയുന്ന സഹോദരൻ അല്ലാഹുവേ സുബൈർ ഖാ അക്കന കാക്കനാട്ടിൽ പ്രത്യേകം ദുആ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് അല്ലാഹുവേ അല്ലാഹുവേ ആ സുബൈർ എന്ന് പറയുന്ന സഹോദരന്റെ മനസ്സിൽ എന്തൊക്കെ മുറാദുകളുണ്ടോ നീ ഹാസിലാക്കി കൊടുക്കണേ അല്ലാ അല്ലാഹുവേ ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരുടെയും മനസ്സിൻ്റെ അകത്തുള്ള മുറാദുകൾ അറിയുന്ന അല്ലാ അല്ലാഹുവേ എല്ലാവരുടെയും മനസ്സിൻ്റെ അകത്തുള്ള മുറാദുകൾ നീ ഹാസിലാക്കി കൊടുക്കണേ അല്ലാ ഹാസിലാക്കി കൊടുക്കണേ അല്ലാ അല്ലാഹുവേ ഞങ്ങൾക്കൊക്കെ ജീവിതത്തിൽ വല്ലാത്ത ആഗ്രഹമാ ജീവിതത്തിൽ ഹജ്ജും ഉംറയും സിയാറത്തും നിർവഹിക്കണമെന്ന് വല്ലാത്തൊരാഗ്രഹമാണ് റബ്ബേ വല്ലാത്തൊരഭിലാഷമാണ് അല്ലാ വല്ലാത്തൊരാഗ്രഹമാണ് അല്ലാ അല്ലാഹുവേ ഞങ്ങളുടെ അഭിലാഷം നീ പൂവണിയിക്കണേ അല്ലാ പടച്ചവനെ ജീവിതത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും ഹജ്ജും ഉംറയും സിയാറത്തും നിർവഹിക്കാനുള്ള മഹാഭാഗ്യം നൽകണേ തമ്പുരാനെ അല്ലാഹുവേ ഹജറുൽ അസ്വദ് മുത്തിമടക്കാൻ ഒരാൾക്കും തന്നെ ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ ഹജറുൽ അസ്വദ് മുത്തിമടക്കാൻ തൗഫീഖ് താ അല്ലാ തൗഫീഖ് തരണേ റബ്ബേ തൗഫീഖ് തരണേ റബ്ബേ അല്ലാഹുവേ അല്ലാഹുവേ ഞങ്ങളുടെ കരളിന്റെ കഷ്ണമായ അതുയബുൽ ഖൽഖായ അതുഹറുൽ ഖൽഖായ അബിയുൽ ഖൽഖായ നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഞങ്ങൾക്ക് നേരിൽ കാണാൻ കഴിഞ്ഞിട്ടില്ല റബ്ബേ ആ പുന്നാര നബി തങ്ങളെ കണ്ടവരെയും കാണാൻ കഴിഞ്ഞിട്ടില്ല അല്ലാ അല്ലാഹുവേ അതുകൊണ്ട് ആ പുന്നാര നബി തങ്ങളെ സ്വപ്നത്തിലെങ്കിലും ഒന്ന് കാണിച്ചു തരണേ അല്ലാ ആ പുന്നാര നബി തങ്ങളെ സ്വപ്നത്തിലെങ്കിലും ഒന്ന് ദർശിക്കാനുള്ള മഹാഭാഗ്യം നൽകണേ അല്ലാ ആ നബി തങ്ങൾ അന്ത്യവിശ്രമം കൊള്ളുന്ന റൗളാ ശരീഫിന്റെ അരികിൽ ചെന്ന് അസ്സലാത്തു വസ്സലാമു അലൈക യാ സയ്യിദി യാ റസൂലുള്ളാഹ് യാ ഹബീബുള്ളാഹ് എന്നവിടെ ചെന്ന് സലാം പറയാ ധാരാളം സലാത്തുകൾ അധികരിപ്പിക്കാൻ തൗഫീഖ് നൽകണേ അല്ലാ തൗഫീഖ് നൽകണേ അല്ലാ പടച്ചവനെ തമ്പുരാനെ അല്ലാഹുവേ ഇത് മരണത്തെക്കുറിച്ച് പറഞ്ഞ സദസ്സ മരണത്തെക്കുറിച്ച് ചർച്ച ചെയ്ത സദസ്സ അല്ലാഹുവേ ഞങ്ങൾക്ക് ഞങ്ങളുടെ എല്ലാവരുടെയും ഡേറ്റ് ഓഫ് ബർത്ത് അറിയാ പക്ഷേ ഞങ്ങളുടെ മരണത്തിന്റെ തീയതി നിനക്കല്ലാതെ മറ്റാർക്കും അറിയില്ലല്ലോ അല്ലാഹുവേ തമ്പുരാനെ പടച്ചവനെ ഈ ലോകത്ത് നിന്ന് വിട പറയുന്ന സമയത്ത് അല്ലാഹുവേ പരിപൂർണ ഈമാനോടുകൂടെ സന്തോഷത്തോട് കലിമത്ത് തൗഹീദ് ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് ഉറക്ക ഉച്ചരിച്ചുകൊണ്ട് സന്തോഷത്തോട് ഈമാനോടുകൂടെ മരിക്കാൻ തൗഫീഖ് നൽകണേ അല്ലാ ആഖിറത്ത് നന്നാക്കി തരണം അല്ലാ ആഖിറത്ത് നന്നാക്കി തരണം അല്ലാ അല്ലാഹുവേ ഞങ്ങൾക്ക് യാത്ര ചെയ്യുന്നവരാ വാഹനാപകടത്തിൽ നിന്ന് കാത്തുരക്ഷിക്കണേ അല്ലാ അല്ലാഹുവേ വാഹനാപകടത്തിൽ പെട്ട് ശരീരം മുഴുവനും റോഡിൽ ചതഞ്ഞരഞ്ഞു കിടക്കേണ്ട അവസ്ഥയെ തൊട്ട് കാത്തുരക്ഷിക്കണം അല്ലാ ഒരപകടത്തിലും ഞങ്ങൾ ആരെയും നീപ്പെടുത്തല്ല അല്ലാ നിന്നിലേക്ക് നീട്ടി കരങ്ങൾ നീ ആയിബാക്കി മടക്കല്ല അല്ലാ അല്ലാഹുവേ അതുപോലെ തന്നെ ഞങ്ങൾക്ക് വേണ്ട സൗകര്യം ചെയ്തു തന്ന വീട്ടുകാർ അല്ലാഹുവേ നീ ബറക്കത്ത് കൊടുക്കണേ അല്ലാ അല്ലാഹുവേ നീ ഖൈറ് കൊടുക്കണേ അല്ലാ അല്ലാഹുവേ ഇത് അസ്മാഉൽ ഹുസ്ന ചൊല്ലി ദുആ ചെയ്യുന്ന സദസ്സ പടച്ചവനെ നിന്റെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരിൽ ധാരാളം സ്വലാത്തുകൾ ചൊല്ലിയ സദസ്സ
വാഹിദിന്റെ ഒക്കെ ബർക്കത്ത് കൊണ്ട് ഞങ്ങളെ ദുആ നീ കബൂലാക്കണം അല്ലാ, നീ കബൂലാക്കണം അല്ലാ. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا ما كان صالحا وأصلح لنا ما كان فاسدا. اللهم ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين 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 برحمتك يا أرحم الراحمين. بفضل صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم. اللهم صل على محمد يا ربي صل عليه وسلم. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, എന്റെ അഭിസംബോധനത്തിൽ നിന്ന് നിങ്ങൾക്ക് പറ്റാത്ത വല്ല വാക്കുകളോ വല്ല പ്രയോഗങ്ങളോ വന്നുപോയെങ്കിൽ നിങ്ങൾ ക്ഷമിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാ. നിങ്ങൾ എനിക്ക് വേണ്ടിയും കുടുംബത്തിന് വേണ്ടിയും ഒക്കെ ദുആ ചെയ്യണമെന്ന വസീയത്തോടെ വാഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വൈവിധ്യങ്ങൾ നിറഞ്ഞ ഇത്തരം മതപ്രസംഗങ്ങൾ യൂട്യൂബിലൂടെ നിങ്ങൾക്ക് ലഭിക്കാൻ ന്യൂസിലാൻഡ് ഓഡിയോസിന്റെ ഇസ്ലാമിക് ചാനലായ ന്യൂസിലാൻഡ് ഇസ്ലാമിക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.